അൻവർ കേരള പോത്ത് വളർത്തൽ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നത് നമ്മുടെ സുഹൃത്തുക്കൾ കഴിഞ്ഞ വീഡിയോയിൽ കമൻറ്റിലൂടെ ചോദിച്ചതായിട്ട് വട്ടക്കയർ പോത്തന്മാർക്ക് കെട്ടുന്ന എങ്ങനെയാണ്, മൂക്കയർ അതിൻ്റെ കെട്ടും രീതികളൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്ന് ഷെയർ ചെയ്യാനാണ്. അപ്പോൾ വീഡിയോ ഫുള്ളും സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതാ ഇതുപോലെ കയറാണ്. ഇതിപ്പോൾ ഞാൻ എൻ്റെ പോത്തിന് വാങ്ങിച്ച മൂക്കുത്തുമ്പ് കെട്ടാനുള്ള കയറാണ്. ഇതിപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കെട്ടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഇതേപോലെ ഒരു ചിറ്റ്, റൗണ്ട് ചിറ്റെടുക്കണം. ചിറ്റെടുത്ത് ഇതാ ഈ ഒരു തല മടക്കി വയ്ക്കണം. ഇത് കറക്റ്റ്. ഇപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ അളവ് എത്രയെന്ന് വെച്ചാൽ അതനുസരിച്ച് എടുത്തിട്ട് ഇതിങ്ങനെ ചുറ്റി ഈ ഒരു തല കൊണ്ടു ഇതേപോലെ മടക്കി വെച്ചിട്ട് മറുതല നമ്മൾ ഇങ്ങനെ കറക്കി കറക്കിയെടുത്ത് നല്ല രീതിക്ക് വലിച്ച് പ്രസ് ചെയ്ത് കൊണ്ടുവരണം. നല്ല രീതിക്ക് പ്രസ് ചെയ്യണം, എന്നാലേ അത് നിൽക്കത്തുള്ളൂ. ഇതിപ്പോൾ ജസ്റ്റ് ഞാനൊരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുകയാണ്. നമ്മളത് പോത്തിൻ്റെ കഴുത്തിൽ വട്ടക്കയറാലും മൂക്കയറാലും ഇടുമ്പോഴത്തേക്ക് അത് കണക്കാക്കി വേണം ഇടാൻ. അപ്പോൾ ഇതിൻ്റെ ഇത് സാധാരണ പറഞ്ഞു വരുന്ന പാണ്ടിക്കെട്ടാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാൻ വേണ്ടി ഞാനൊരു വീഡിയോ എടുത്തതാണ്. പോത്തന്മാരെ ഇതിൽ കെട്ടുമ്പോൾ നമുക്കത് വീഡിയോ എടുക്കാൻ പാടാണ്. അമ്മര് ചിലപ്പോൾ നിൽക്കത്തില്ലെങ്കിൽ അത് പാടായിട്ടേ വരും. ഇങ്ങനെ ഇതേപോലെ നല്ല ടൈറ്റ് ചെയ്ത് വലിച്ച് ചുറ്റി കൊണ്ടുവന്ന് നല്ല രീതിക്ക്, ഇതിപ്പോൾ നമ്മൾ കയ്യിൽ വെച്ച് ഇങ്ങനെ ചുറ്റുന്നത് കൊണ്ടാണ് ഇത്രയും ചുറ്റ് വരുന്നത്. പക്ഷേ നമ്മൾ വട്ടക്കയറിനായാലും മൂക്കയറിനായാലും വരുമ്പോഴത്തേക്ക് അതിൻ്റെ അളവ് കഴിഞ്ഞിട്ട് ബാക്കിയല്ലേ നമുക്ക് കാണത്തുള്ളൂ. അപ്പോൾ അത് അത്രയും ചുറ്റ് വേണ്ടി വരുള്ളൂ, ഒരു നാലോ അഞ്ചോ ചുറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോൾ ഓവറായിട്ട് കയറിട്ട് നമ്മൾ ചുറ്റേണ്ട കാര്യമില്ല. ഇതാ ഇതേപോലെ നല്ല രീതിക്ക് പ്രസ് ചെയ്ത് ഇതാ ലാസ്റ്റ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതാണ് ഇതിൻ്റെ ലോക്ക്. ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിതാ ഇവിടെ ലാസ്റ്റ് ഒരു തല ഇട്ടിട്ടുണ്ട്. ആ തല ഇതാ ഇങ്ങനെ പിടിച്ച് വലിക്കുക, നല്ല രീതിക്ക് വലിക്കുക. അപ്പോൾ ഇതാ ഇത് കണ്ട ലോക്കായി. ഇപ്പോൾ ഇതിനകത്ത് കയറി കിടക്കുകയാണ്. ഇതാണ് അതിൻ്റെ കഴുത്തിനകത്ത് കിടക്കുന്ന സംഭവം. ഈ ഇത് പിടിച്ച് നല്ല രീതിക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ ഇതിനകത്ത് ലോക്കായി കിടക്കും. എന്നിട്ട് ഇത് ചുറ്റി ചുറ്റി ഒരു കെട്ടുട കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ. ഇതതിൻ്റെ കഴുത്തിൽ കിടക്കുന്ന സംഭവമാണ്. അപ്പം മൂക്കുകയറായാലും മോറക്കയറായാലും ഇതിങ്ങനെയാണ് നമ്മൾ കെട്ടുന്നത്. മൂക്കിനകത്തൂടെ വന്നിട്ട് ഇതിൻ്റെ മേളിൽ തല ചെവിയുടെ ബാക്കിലാണ് കെട്ട് വരുന്നത്. വട്ടക്കയറാകുമ്പോൾ കഴുത്തിൽ രണ്ട് മടക്കിടേണ്ടി വരും. ഇത് ഞാനിപ്പോൾ ഒരു മടക്കിട്ട് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. അപ്പോൾ വട്ടക്കയറാകുമ്പോൾ രണ്ട് മടക്കിട്ടിട്ട് വേണം ഇതേപോലെ കെട്ടാൻ. കാര്യം സിമ്പിളാണ്. ഇതാ അഴിക്കാനും വളരെ എളുപ്പമാണ്. മൂക്കയറായാലും വട്ടക്കയറായാലും ടൈറ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ ലൂസ് ചെയ്തിട്ട് അപ്പോൾ ആ സമയത്ത് നല്ല ടൈറ്റ് ആയിരിക്കും. കാരണം മണ്ണും തുളിയൊക്കെ കയറിയിരുന്ന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് ഇതങ്ങ് ടൈറ്റ് ആവും. അപ്പോൾ ഒരു പ്ലെയർ എടുത്ത് ഇതേപോലെ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ കെട്ട് ഇതാ അതേപോലെ ലൂസായി വരും. ലൂസാക്കി വന്നിട്ട് അതിൻ്റെ കറക്റ്റ് അളവിന് വീണ്ടും നമുക്ക് അതേപോലെ തന്നെ എടുത്ത് നീളം കൂട്ട് ചെയ്തിട്ട് കൂട്ടി ചെയ്ത് എടുത്തിട്ട് അതേപോലെ തന്നെ ചിറ്റി വെച്ചാൽ മതി. നമ്മളെപ്പോഴും കയറ് മാറേണ്ട കാര്യമില്ല. നമ്മൾ കയറിടുമ്പോഴത്തേക്ക് ഇച്ചിരി നീളത്തിന് കയറിട്ടിരുന്നാൽ മതി. നമുക്കതിൻ്റെ ആവശ്യമുള്ള സമയത്ത് നമുക്ക് നീളം കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് അതേപോലെ തന്നെ ചിറ്റി കെട്ടി എടുത്താൽ മതി. കാര്യം സിമ്പിളാണ്.
അപ്പോൾ കുറച്ച് സുഹൃത്തുക്കൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നത്. വീഡിയോ എല്ലാവരും ഫുള്ളും കാണുക, എന്നാലേ നിങ്ങൾക്കത് മനസ്സിലാവത്തുള്ളൂ. കെട്ട് നമ്മൾ ഇതേപോലെ ചിറ്റി എടുക്കുമ്പോഴത്തേക്ക് വലിച്ച് ടെമ്പർ ചെയ്ത് തന്നെ വലിക്കണം. ഇതേപോലെ ഇറിവിരിക്കണം, എന്നാലേ കെട്ടിരിക്കത്തുള്ളൂ. ഇത് പാണ്ടിക്കെട്ടെന്നാണ് പറയുന്നത്. ഇതേപോലെ കറക്റ്റ് അടുക്കി, ഇതാ ഇത് കറക്റ്റ് ഇതേപോലെ അടുങ്ങിയിരിക്കണം. നല്ല രസമാണ് കാണാൻ കെട്ട്. ഇതിപ്പോൾ ഞാൻ കയർ തോനെയിട്ട് ചിറ്റുന്നതുകൊണ്ടാണ് ഇത്രയും വരുന്നത്. ചിലപ്പം നമ്മൾ വട്ടക്കയറിനാലും മൂക്കയറിനാലും ഇട്ടിട്ട് ആ കയറിൻ്റെ ബാക്കി നീളമാണ് നമ്മളിത് ചിറ്റി കെട്ടുന്നത്. ചിലപ്പോൾ ഈ ഒരു 2, 4, 6, 7, 8 എട്ടെണ്ണം, 8 ചിറ്റിനൊക്കെ വരത്തുള്ളൂ. ചിലപ്പോൾ 6 ചിറ്റ് 5 ചിറ്റൊക്കെ വരത്തുള്ളൂ. കയറിന് നീളം കുറയുന്നതിനും കൂടുന്നതിനനുസരിച്ചാണ് ചിറ്റ് വരുന്നത്. പിന്നെ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മൂക്കേറിനാലും വട്ടക്കയറിനാലും നമ്മൾ കെട്ടുമ്പോഴത്തേക്ക് അവർക്ക് ഇച്ചിരി ലൂസിട്ട് വേണം കെട്ടാൻ. കാരണം മൂക്ക് ഇറുവരുത്, ഒരു 2 മാസത്തേക്കെങ്കിലും ഇതേപോലെ നിൽക്കും. അപ്പോൾ അവർ വളർന്ന് വരുമ്പോഴത്തേക്ക് ഒരു 2-3 മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് ടൈറ്റ് ആകും. ടൈറ്റ് ആകുമ്പോൾ നമുക്ക് ഇതേപോലെ ഈ ലോക്ക് ഞാൻ ഇപ്പോൾ നേരത്തെ അഴിച്ച് കാണിച്ച കണക്ക് അഴിച്ചിട്ട് കുറച്ചുകൂടെ ലൂസ് ചെയ്തിട്ട് വീണ്ടും അതേപോലെ തന്നെ ചിറ്റി കെട്ടി വെച്ചിരുന്നാൽ മതി. നമ്മളെപ്പോഴും കയറ് മാറേണ്ട കാര്യമില്ല. പിന്നെ മൂക്കയറിന് മേടിക്കുമ്പോൾ അതാ ഇതേപോലെ 8 mm റോപ്പ് മേടിക്കാള്. ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യും. ഒരുപാട് നല്ലോണം ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യുന്ന കയറാണ് റോപ്പ്. പിന്നെ നമ്മൾ ഈ കുളിപ്പിക്കുന്ന സമയത്ത് മൂക്കയർ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കിയൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു സ്ഥലത്ത് തന്നെ കിടന്നു കഴിഞ്ഞാൽ കയർ അഴുകി പൊട്ടാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഡെയിലി കുളിപ്പിക്കുമ്പോഴത്തേക്ക് കയർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറക്കിയൊക്കെ ഇട്ട് കൊടുക്കണം. ആ ചിറ്റി നല്ല രീതിക്ക് ടൈറ്റ് ചെയ്ത് ചിറ്റി എടുത്ത്, ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ്. കൊണ്ടുവന്നിട്ട് ഈ റൗണ്ടിനകത്തൂടെ കയറ്റി ഇടുക, എന്നിട്ട് ഇതാ ഇത് പിടിച്ച് വലിക്കുമ്പോൾ ഇതാ ഈ നമ്മൾ ഈ വലിച്ച കയറാണ് ഇതിനകത്തൂടെ കയറി വന്ന് ഈ കയറിനെ ലോക്ക് ചെയ്ത് നിർത്തിയേക്കുക. ഇനി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല, ചലിക്കത്തില്ല. കയർ ടൈറ്റ് ചെയ്ത് വെച്ചിരുന്ന് അങ്ങനെ ഇരിക്കും. എന്നിട്ട് ഈ തല കൊണ്ടുവന്ന് നമ്മൾ ഈ വലിച്ച തല നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ഒരു കറക്കി ഒരു കെട്ട് കെട്ടി അടുപ്പിക്കണം. കെട്ടങ്ങ് നല്ല രീതിക്ക് അങ്ങ് അടുപ്പിച്ച് കഴിഞ്ഞാൽ, നല്ല രീതിക്ക് അടുപ്പിച്ച് ഇറുക്കി അങ്ങ് കെട്ടിയിട്ടിരുന്ന അവിടെയും കിടക്കുന്നു. ഇതിപ്പോൾ ഇത്രയും തലയിടേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കാണിച്ചതാണ്. ഇതേപോലെ ഇരിക്കും. ഇത് നമ്മൾ അതിൻ്റെ കഴുത്തിലിടുന്ന ആ ഒരു ഭാഗമാണ് ഞാൻ കാണിച്ചത്, ഈ റൗണ്ട്. അപ്പോൾ അതിൻ്റെ കഴുത്തിൻ്റെ അളവനുസരിച്ച് നമുക്ക് റൗണ്ട് കൂട്ടാൻ കുറയ്ക്കാൻ ചെയ്യാം. വട്ടക്കയറിനാകുമ്പോഴത്തേക്ക് 2 ചുറ്റിടണം. ഇതിപ്പോൾ ഞാൻ 1 ചുറ്റ് ജസ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്തതാണ്. 2 ചുറ്റിട്ടിട്ട് വേണം ഇതേപോലെ കെട്ടാൻ. മൂക്കയറിനാകുമ്പോൾ ആ മൂക്കിനകത്തൂടെ കയറി ഒറ്റക്കയറല്ലേ, ഒറ്റക്കയർ അതിൻ്റെ കറക്റ്റ് അളവ് ചെവിയുടെ ബേക്കിൽ വന്ന് ഇതേപോലെ ചുറ്റി കെട്ടി വയ്ക്കുക. ഇതോ സിമ്പിള് കാര്യമാണ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വീഡിയോയിലൊക്കെ കമൻറ്റ് ചെയ്തതിൻ്റെ പേരിലാണ് ഞാൻ ഇന്ന് ഈ കെട്ടുമായിട്ട് വന്നത്. ഇത്രയേ ഉള്ളു കാര്യം. കാര്യം സിമ്പിളാണ്, പക്ഷേ ഇത് എല്ലാവർക്കും അറിയത്തില്ല. പഴയകാല പോത്ത് വളർത്തൽ ആൾക്കാർക്കൊക്കെ അറിയാം ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. ഞാൻ നമ്മുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരൻ ചെയ്യുന്ന കണ്ട് പഠിച്ചാണ്. പിന്നെ നമ്മൾ പിന്നെ വേറെ ആരെയും വിളിക്കാറില്ല, നമ്മൾ തന്നെയാണ് കെട്ടുന്നത്. ഇതേപോലെ നല്ല നിരന്ന് നിരപ്പിനിരിക്കും. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കെട്ടി കാണിച്ചത് കൊണ്ടാണ് ഇത്രയും കെട്ട് വന്ന് ചുറ്റു വന്നത്. അപ്പോൾ നമ്മൾ വട്ടക്കയർ കഴുത്തിൻ്റെ അളവനുസരിച്ചാകുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഇത്രയും ചുറ്റ് വരത്തില്ല. മൂക്കയറിനായാലും ചുറ്റ് വരത്തില്ല, 4-5 ചുറ്റിലൊക്കെ തീരും. കയറിൻ്റെ നീളം അനുസരിച്ചാണ്, അപ്പോൾ അവരെ കഴുത്തിൻ്റെ അളവനുസരിച്ചാണ്
ചുറ്റ് കൂടുകയും കുറയുകയും ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ചിറ്റുമ്പോഴത്തേക്ക് നല്ല ടെമ്പർ ചെയ്ത് വലിച്ച് തന്നെ ചിറ്റി വരണം. അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക. ഇത് നോക്കുക, അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു കിടു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ഓക്കെ ബൈ.